എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദേവലോക നദിയായ ഗംഗ എങ്ങനെയാണ് ഭൂമിയിൽ എത്തപ്പെട്ടത് എന്ന കഥ കേൾക്കാം. കശ്യപ മഹർഷിക്ക് കാലകയിൽ ജനിച്ച മക്കളായ കാലകേയർ അഹങ്കാരത്താൽ ഉന്മത്തരായി ദുഷ്ടപ്രവൃത്തികളിൽ ഹരം കണ്ടെത്തുവാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ ദേവലോകത്ത് ചെന്ന് അവർ ദേവന്മാരെ ആക്രമിക്കുകയും ഭൂമിയിൽ വന്ന് മനുഷ്യരെ ഹിംസിച്ച് പൂജാതി സൽക്കർമ്മങ്ങളെല്ലാം മുടക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് അർഘ്യം കിട്ടാതെ വന്നപ്പോൾ ദേവകളുടെ ശക്തി ക്ഷയിക്കുവാൻ തുടങ്ങി. കാലകേയരാണെങ്കിലോ തങ്ങളുടെ ചെയ്തികൾക്കു ശേഷം പകൽ സമയങ്ങളിൽ സമുദ്രത്തിനടിയിലുള്ള ഗുഹകളിൽ ഒളിച്ചിരുന്നു. കാരണം, സൂര്യപ്രകാശത്തിൽ അവരുടെ വീര്യമെല്ലാം കെട്ടടങ്ങി പോകുമായിരുന്നു. കാലകേയരെ നേരാംവണ്ണം പ്രതിരോധിച്ചില്ലെങ്കിൽ തങ്ങളുടെ നില അപകടത്തിലാകുമെന്ന് ദേവന്മാർക്ക് ബോധ്യമായി. നീണ്ട കൂടിയാലോചനകൾക്കു ശേഷം ദേവന്മാർ ഒരു തീരുമാനമെടുത്തു. സമുദ്രം വറ്റിക്കുക. പക്ഷേ എങ്ങനെ? അതിനും പരിഹാരമുണ്ടായി. തള്ളവിരലോളം മാത്രം വലിപ്പമുള്ള, എന്നാൽ മഹാതപസ്വിയായ അഗസ്ത്യമുനിയോട് സമുദ്രം കുടിച്ചു വറ്റിക്കുവാൻ ദേവകൾ അപേക്ഷിച്ചു. ആ ദിവ്യാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തു. മഹാസമുദ്രത്തെ തൻ്റെ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് കുടിച്ചു വറ്റിച്ചു മഹാമുനി. പിന്നെ താമസമുണ്ടായില്ല. ദേവന്മാരുടെ നേതൃത്വത്തിലുള്ള സൈന്യം കടലിലെ ഗുഹാന്തർ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന കാലകേയരെയെല്ലാം കണ്ടെത്തി കൊന്നൊടുക്കി. തങ്ങളുടെ കർത്തവ്യമെല്ലാം കഴിഞ്ഞപ്പോൾ ദേവന്മാർ സമുദ്രത്തെ യഥാസ്ഥാനത്തു തിരിച്ചു നിക്ഷേപിക്കുവാൻ വിനയപൂർവം അഗസ്ത്യമുനിയോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അഗസ്ത്യന്റെ മറുപടി ദേവന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റെ ഉദരത്തിലെത്തിയ സമുദ്രത്തിൻ്റെ ദഹനം കഴിഞ്ഞുവെന്നും അതിനാൽ തനിക്കതിനെ തിരികെ എടുക്കുവാൻ സാധിക്കുകയില്ല എന്നതുമായിരുന്നു ആ മറുപടി. ദേവന്മാർ ഉടനെ തന്നെ ബ്രഹ്മാവിൻ്റെ അരികിലെത്തി കാര്യങ്ങളെല്ലാം വ്യസനപൂർവം അറിയിച്ചു. ദേവന്മാരെ സമാധാനിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, സമയമാകുമ്പോൾ ഈശ്വരഭക്തനും ധർമ്മശീലനുമായ ഒരു രാജാവിൻ്റെ പ്രയത്നത്താൽ സമുദ്രം പുനർജനിക്കുന്നതാണ്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. കാലങ്ങൾ പലതും കടന്നുപോയി. ഭാരതഭൂമിയിലൊരിടത്ത് സഗരൻ എന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു വിശേഷപ്പെട്ട യാഗം നടക്കുകയാണ്. യാഗത്തിനു ശേഷം രാജാവ് ഒരു കുതിരയെ അഴിച്ചുവിട്ടു. അതിനൊരു പ്രത്യേക ഉദ്ദേശ്യമുണ്ട്. കുതിര കടന്നുപോകുന്ന പ്രദേശങ്ങളെല്ലാം തൻ്റെ അധീനതയിലാക്കി ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി തീരുക എന്നതായിരുന്നു അത്. എന്നാൽ കുതിര മടങ്ങി വന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് അതിനന്വേഷിച്ചു കണ്ടുപിടിക്കുന്നതിനായി സാഗരന്മാർ എന്നറിയപ്പെടുന്ന തൻ്റെ 60,000 പുത്രന്മാരെ നിയോഗിച്ചു. കുതിരയെ കണ്ടെത്താനാവാതെ 2 തവണ അവർ മടങ്ങി വന്നെങ്കിലും രാജാവ് വീണ്ടും മക്കളെ തിരിച്ചയച്ചു. ഇപ്രാവശ്യം അവർ കുതിരയെ തിരഞ്ഞ് വറ്റി വരണ്ടു കിടക്കുന്ന സമുദ്രതലത്തിലെത്തി. അവിടെ കുഴിക്കുവാൻ തുടങ്ങി. താമസിയാതെ തന്നെ അവർ മേഞ്ഞു നടക്കുന്ന കുതിരയെയും അരികിൽ ധ്യാനനിരതനായി ഇരിക്കുന്ന കപില മഹർഷിയെയും കണ്ടു. കുതിരയെ കട്ടുകൊണ്ടുപോയത് ഈ മുനി തന്നെ എന്ന് പെട്ടെന്ന് തീരുമാനിച്ച അധാർമികരായ സാഗരന്മാർ മഹർഷിയെ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുവാൻ തുനിഞ്ഞു. ധ്യാനത്തിന് ഭംഗം വന്ന മുനി കഠിനമായ കോപത്തോടെ തൻ്റെ തൃക്കണ്ണു തുറന്നതും സാഗരന്മാരെല്ലാം ഭസ്മമായിപ്പോയി. രാജകൊട്ടാരത്തിലാണെങ്കിൽ കുതിരയെ അന്വേഷിച്ചു പോയ പുത്രന്മാരെ കാണാതെ രാജാവിന് ആകെ പരിഭ്രമമായി. അദ്ദേഹം അവരെ കണ്ടുപിടിക്കുന്നതിനായി തൻ്റെ പേരമകനെ ഏർപ്പാടാക്കി. സാത്വികനായ ആ കുമാരൻ ദൗത്യം ഏറ്റെടുത്ത് യാത്ര പുറപ്പെട്ടു. ഒടുവിൽ കുമാരൻ കപില മഹർഷിയുടെ അരികിലെത്തി. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം മുനിയോട് ക്ഷമയാചിച്ച്
വേണ്ട വിധം സന്തോഷിപ്പിച്ച് കുതിരയുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. കാലചക്രം വീണ്ടും തിരിഞ്ഞുകൊണ്ടിരുന്നു. രാജവംശത്തിലെ തലമുറകൾ മാറി വന്നു, കൂടെ കടുത്ത ദുരിതങ്ങളും. സഗര മഹാരാജാവിന്റെ പിൻതലമുറക്കാരനായ ഭഗീരഥനാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നത്. തൻ്റെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കു കാരണം കപില മഹർഷിയാൽ ചാമ്പലാക്കപ്പെട്ടു പോയ പിതൃക്കൾക്ക് മുക്തി കിട്ടാത്തതാണെന്ന് ഭഗീരഥന് ബോധ്യമായി. അതിനുള്ള പരിഹാരം താന്ത്രിക ആചാര്യർ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു. സ്വർഗലോകത്തിലെ പവിത്ര നദിയായ ഗംഗയുടെ സ്പർശനത്താൽ മാത്രമേ സാഗരരുടെ പ്രേതാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതിനാൽ എത്രയും വേഗം ഗംഗയെ ഭൂമിയിലെത്തിക്കണം. രാജ്യത്തെ രക്ഷിക്കുവാൻ എന്തും ചെയ്യാൻ നെഞ്ഞുക്കുള്ള ഭഗീരഥൻ ഹിമാലയത്തിലെത്തി ഗംഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് തപസ്സു തുടങ്ങി. രാജാവിൻ്റെ കഠിന തപസ്യയിൽ സന്തുഷ്ടയായ ദേവി ഭൂമിയിലേക്ക് വരുവാൻ സന്നദ്ധയായി. ഗംഗ പറഞ്ഞു, ഭഗീരഥ, നിന്റെ ഇംഗിതം ഞാൻ സാധിപ്പിച്ചു തരാം. പക്ഷേ ദേവലോകത്തുനിന്ന് അത്യധികം ശക്തിയോടെ താഴേക്ക് പതിക്കുന്ന എന്നെ താങ്ങുവാൻ ഭൂമിക്ക് കഴിയുമോ? എൻ്റെ വീഴ്ചയുടെ ആഘാതത്തിൽ ഭൂമി ഛിന്നഭിന്നമായി പോകും തീർച്ച. ഗംഗാനദിയുടെ കരുത്തിന് തടയിടുവാൻ മഹാദേവന് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഭഗീരഥൻ ശിവപ്രീതിക്കായി തൻ്റെ അടുത്ത തപസ് ആരംഭിച്ചു. രാജാവിൻ്റെ തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ ഗംഗയെ തൻ്റെ ജടയിൽ വീഴുവാൻ അനുവദിച്ചു. ഏതാഘാതവും ഒരനക്കം പോലും കൂടാതെ താങ്ങാൻ ശിവജടയ്ക്കുണ്ടല്ലോ വേണ്ടുവോളം ബലം. കൂടെ സ്വർഗഗംഗയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണമെന്ന ചിന്തയുമുള്ള ശിവൻ ആ തന്നിഷ്ടക്കാരിയെ ഭൂമിയിലേക്ക് ഒഴുക്കുകയും ചെയ്തില്ല. കൂവളത്തിലയുടെ സുഗന്ധം നിറഞ്ഞ മഹാദേവന്റെ കറുത്തിരുണ്ട ജടയിൽ ഗംഗാനദി അപ്രത്യക്ഷയായി. ഗംഗയെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കുവാൻ പാവം ഭഗീരഥന് വീണ്ടും തപസ്സു ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ പ്രവാഹത്തിൻ്റെ കരുത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് ശിവൻ ഗംഗയെ ഭൂമിയിൽ വീഴ്ത്തി. എന്നാൽ ഭഗീരഥൻ്റെ യത്നം കഴിഞ്ഞില്ല. കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ഈ കഥയിൽ നിന്നാകാം ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗം ഉടലെടുത്തത്. വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി വരുന്ന പ്രയത്ന ശൃംഖലയ്ക്കാണ് ഭഗീരഥ പ്രയത്നം എന്ന പേര് ചേരുക. ഗംഗയുടെ ഒഴുക്കിന് തടസ്സം വരുത്തിയ മറ്റൊരു കാര്യവും ഭൂമിയിൽ സംഭവിച്ചു. ഭൂമിയിൽ പതിച്ച ഗംഗ കുലം കുത്തി ഒഴുകുവാൻ തുടങ്ങി. ഇത് അവിടെ തപസ്സു ചെയ്തിരുന്ന ജൻഹു മഹർഷിക്ക് വല്ലാത്ത ശല്യമായി തോന്നി. മഹർഷി ഒറ്റക്കുടിക്കലിൽ ഗംഗയെ തൻ്റെ വയറിനുള്ളിലാക്കി. ഗംഗയെ മഹർഷിയിൽ നിന്ന് വിട്ടുകിട്ടുവാൻ രാജാവ് തന്നാലാകുന്നതെല്ലാം മഹർഷിക്ക് വേണ്ടി ചെയ്തു. രാജാവിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ മുനി തൻ്റെ ഇടത്തെ ചെവിയിലൂടെ ഗംഗയെ പുറത്തേക്ക് ഒഴുക്കി. അതോടെ അഹങ്കാരത്തിൻ്റെ കണികകളെല്ലാം അലിഞ്ഞുപോയ ഗംഗ മൃദുലഭാവത്തോടെ ശാന്തയായി പറ്റിവരണ്ട സമുദ്രനിലത്തിലൂടെ ഒഴുകുവാൻ തുടങ്ങി. മഹാദേവന്റെയും ഹിമവാന്റെയും ജനുമഹർഷിയുടെയും സ്പർശനത്താൽ അത്യന്തം പവിത്രമാക്കപ്പെട്ട ഗംഗയുടെ പാവന മധുരിമയിൽ സർവജീവജാലങ്ങളും കോൾമയർ കൊണ്ടു. കൂട്ടത്തിൽ സാഗരന്മാർക്കു പാപമുക്തിയും കിട്ടി. ഗംഗയ്ക്ക് പല പേരുകളും സിദ്ധിച്ചത് ഇപ്രകാരം തന്നെയാണ്. ഭഗീരഥനാൽ ഭൂമിയിലെത്തപ്പെട്ട ഗംഗയെ ഭാഗീരഥി എന്നും ഒരു കുഞ്ഞ് അമ്മയുടെ വയറിനുള്ളിലെന്ന പോലെ ജന്നു മഹർഷിയുടെ വയറിനുള്ളിൽ കിടന്ന ഗംഗയെ ജാഹ്നവി എന്നും വിളിക്കുന്നു. സാഗരകുലത്താൽ പുനഃസൃഷ്ടിക്കപ്പെട്ട സമുദ്രത്തിന് സാഗരമെന്നും പേര് ലഭിച്ചു. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.